കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസൻ സനിൽകുരി പാസ്റ്ററെ സൂക്ഷിക്കായിട്ട് ക്ഷണിക്കുക. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട സമ്മേളനത്തിൽ സംബന്ധിപ്പാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കുവൈറ്റിലുള്ള ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ചു വരുന്ന ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ മനോജ് ജോർജ്, അവിടെ തന്നെ സഭയുടെ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന ബ്രദർ സണ്ണി ആൻഡ്രൂസ്, സഭയിലെ എൽഡേഴ്സ്, കൗൺസിൽ മെമ്പേഴ്സ്, വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്തായ നാമത്തിൽ ഞാൻ വിനീതമായ സന്ധ്യാ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ ആയുസിൽ കുവൈറ്റിൽ പ്രവാസികളായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുവിശ്വാസികളോടും കർത്തൃദാസന്മാരോടും ഒരുമിച്ച് ഒരാത്മീക ശുശ്രൂഷയിലും കൂട്ടായ്മയിലും പങ്കെടുക്കുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും സഭയോടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനോർപ്പിച്ചതുപോലെ ചില വർഷങ്ങൾക്ക് മുൻപ് കുവൈറ്റിലുള്ള ദൈവസഭയിൽ ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നു. അന്ന് അവിടെയുള്ള മുഴുവൻ ദൈവമക്കളെയും സ്നേഹിപ്പാനും പല സന്ദർഭങ്ങളിൽ ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാനും ഒക്കെ ദൈവമായ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ സന്തോഷത്തോടെ ഈ സമയം ഓർക്കുകയാണ്. അന്നുണ്ടായിരുന്ന സീനിയേഴ്സായ പല സഹോദരന്മാരും നാട്ടിൽ വിശ്രമത്തിനായി മടങ്ങിപ്പോന്നു. ഇന്ന് നാട്ടിൽ വിശ്രമിക്കുന്നവരുണ്ട്, ചില പ്രിയപ്പെട്ടവരെ നിത്യതയിലേക്ക് കടന്നുപോയി. എല്ലാം ഈ സമയം ഓർക്കുന്നു. ഇന്നും കുവൈറ്റിലുള്ള മുഴുവൻ സഭകളെയും വിഭാഗ വ്യത്യാസമന്യെ ഓർക്കുവാനും പ്രാർത്ഥിപ്പാനും ഞങ്ങൾക്ക് കുടുംബമായി സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ കാലത്ത് നാടും വീടും വിട്ട് അന്യരാജ്യത്ത് ജോലിയോടുള്ള ബന്ധത്തിലും കർത്തൃ ശുശ്രൂഷയിലും ഒക്കെ ആയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ ഏത് ഭാഗത്ത് നാം പാർത്തിരുന്നാലും രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന് നാം സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. ഇന്ന് രാത്രി ദൈവമക്കൾ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്തിൽ ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. എൻ്റെ എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിലും എല്ലാ നേരത്തിലെ പ്രാർത്ഥനയിലും കർത്താവിൻ്റെ ജീവരക്തം വിശ്വാസത്താൽ ദൈവജനത്തിൻ്റെ മേൽ തളിച്ചുകൊണ്ട് ആ രക്തത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ്, യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം, യേശുവിൻ്റെ രക്തത്താൽ അതെ പാപങ്ങൾക്ക് മോചനം, യേശുവിൻ്റെ രക്തത്താൽ ദുഷ്ടന്റെ മേൽ നമുക്ക് വിജയം. കർത്താവിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷിയും വചനം ഹേതുവായും അവർ ദുഷ്ടനെ ജയിച്ചു എന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് ദുഷ്ടവ്യാപാരങ്ങളുടെ മേൽ വിജയമുണ്ട്. ഇന്ന് രാത്രിയിലും നാം ജയാളികളാണ്.
കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഭവനങ്ങളിലാണ് ഓരോരുത്തരും ആയിരിക്കുന്നതെങ്കിലും രണ്ട് കരങ്ങളും ഉയർത്തി ജയോത്സവമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വചനശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ക്ഷണിച്ച സഭയോട് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം നിങ്ങളുമായി പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച സന്ദേശം വേഗത്തിൽ പ്രസ്താവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വിചിന്തനത്തിന് ആധാരമായി ഉൽപ്പത്തി പുസ്തകം 28:10-22 വാക്യങ്ങളാണ് ഈ രാത്രി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മുഴുവൻ ഭാഗങ്ങളും ഇപ്പോൾ വായിക്കുവാൻ ഞാൻ നേരം എടുക്കുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതനുസരിച്ച് ഈ തിരുവചന ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുകയും തുടർന്ന് ധ്യാനിക്കുകയും ചെയ്യണം. ദൈവത്തിന്റെ വചനത്തിന് എന്നും പുതുമയുണ്ട്. പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുന്നത്. അപ്പോൾ പ്രാർത്ഥനാപൂർവം ദൈവത്തിന്റെ ആത്മാവിൽ നാം ദൈവത്തിന്റെ വചനം ധ്യാനിക്കും തോറും പുതിയ പുതിയ സന്ദേശങ്ങൾ, ആശയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കും. അത് പരിശുദ്ധാത്മാവാണ് ആ പ്രകാശം നമുക്ക് നൽകുന്നത്. ദൈവവചനം ധ്യാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ അനുഭവമുള്ളതാണ്. നമ്മുടെ വിചിന്തനത്തിനായിട്ട് ഉൽപ്പത്തി പുസ്തകം 28:10-22 വാക്യങ്ങൾ. എന്നാൽ ഞാൻ ഇവിടെ ഒരു 4 വാക്യങ്ങൾ മാത്രമേ ആരംഭ ഭാഗത്തു നിന്ന് വായിക്കുന്നുള്ളൂ. എന്നാൽ യാക്കോബ് ബേർശേബയിൽ നിന്ന് പുറപ്പെട്ടു ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവുമായ യഹോവ ആകുന്നു. പ്രൈസ് ഗോഡ്. താഴോട്ടുള്ള തിരുവചന ഭാഗങ്ങൾ നിങ്ങൾ പിന്നാലെ വായിച്ച് ധ്യാനിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഈ തിരുവചന ഭാഗത്തിന്റെ പശ്ചാത്തലം എല്ലാ ദൈവമക്കൾക്കും നന്നായി അറിയാവുന്നതാണ്. ഹാരാനിൽ നിന്നും യാക്കോബ് ഓടിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. തന്റെ സഹോദരനെ ഭയന്ന് ഓടിപ്പോയ യാക്കോബ് ലൂസ് എന്ന സ്ഥലത്ത് എത്തി എന്ന് നമ്മൾ വായിക്കുന്നു. സഹോദരനെ ഭയന്ന് ഓടിപ്പോകുവാനുള്ള കാരണങ്ങളൊക്കെ നമുക്കറിയാം. തന്റെ ജ്യേഷ്ഠ സഹോദരൻ ഏശാവിന്റെ ജ്യേഷ്ഠാവകാശങ്ങൾ, തന്നെക്ക് ലഭ്യമായിരിക്കേണ്ട അനുഗ്രഹങ്ങളെല്ലാം അപ്പനിൽ നിന്ന് താന് അത് പ്രാപിക്കുകയുണ്ടായി. അതിന് താൻ ഉപയോഗിച്ചതായ, അല്ലെങ്കിൽ തന്റെ മാതാവ് പ്രയോഗിച്ചതായ ആ തന്ത്രങ്ങൾ, ആശയങ്ങൾ, അത് ശരിയോ തെറ്റോ എന്നുള്ളതിനെ കുറിച്ചൊന്നും വ്യാഖ്യാനിക്കുവാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു പ്രത്യേക സന്ദേശം പരിശുദ്ധാത്മാവ് ആ ഭാഗത്തു നമുക്ക് തരുന്നുണ്ട്. യാക്കോബ് അപ്പന്റെ അടുക്കൽ ചെന്ന് അപ്പൻ ഇഷ്ട ഭോജനമൊക്കെ കൊടുത്തു. അപ്പൻ തിന്ന് തൃപ്തനായ ശേഷം യാക്കോബിനെ അനുഗ്രഹിക്കേണ്ടതിനെ അടുക്കൽ വിളിച്ചു. യാക്കോബിനോട് സംസാരിക്കുമ്പോൾ ഇസഹാക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, ശബ്ദം യാക്കോബിൻ്റെത്, കൈകൾ ഏശാവിൻ്റെത്. ഇതിൽ നിന്നൊരു പ്രത്യേക പാഠം പരിശുദ്ധാത്മാവ് എന്റെ പഠനത്തിൽ എനിക്ക് വെളിപ്പെടുത്തി തന്നു.
ശബ്ദം യാക്കോബിൻ്റെത്, പക്ഷേ കൈകൾ യേശാവിൻ്റെത്. ഇതിൽ നിന്ന് ലഭിച്ച ആത്മീയ പാഠം എന്താണെന്നറിയാമോ? ശബ്ദം പലപ്പോഴും ആത്മീകൻ്റെത്, എന്നാൽ കൈകൾ അഥവാ പ്രവൃത്തി പ്രാകൃതൻ്റെത്. ഇങ്ങനെയുള്ള പ്രത്യേക സന്ദർഭങ്ങളും ഈ വിധത്തിലുള്ള ആളുകളെയും നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സഭയിൽ തന്നെ വ്യത്യസ്ത നിലകളിലുള്ള ആളുകളുണ്ട്, തികഞ്ഞ ആത്മീകരുണ്ട്, അപ്പോൾ തന്നെ ജഡസ്വഭാവമുള്ളവരുണ്ട്, പ്രാകൃത സ്വഭാവമുള്ളവരുണ്ട്. സംഘടനകളിൽ ഇതെല്ലാം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് വിളിച്ച് വാർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സമൂഹമാണ് ദൈവത്തിന്റെ സഭ. നാം ഈ ഭാഗത്തു നിന്ന് ഒരു ഗുണപാഠം ഏറ്റെടുത്താൽ നന്നായിരിക്കും. നമ്മുടെ ശബ്ദം എങ്ങനെയോ അവണ്ണം തന്നെ നമ്മുടെ പ്രവൃത്തിയുമായിരിക്കണം. നമ്മുടെ സംസാരം എങ്ങനെയോ നമ്മുടെ പ്രവൃത്തിയും അതുപോലെ ആയിരിക്കണം. യാക്കോബിനെ പോലെ ശബ്ദമൊന്നും കൈകൾ കൃത്രിമമായി താൻ രൂപാന്തരപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ആയിത്തീരുവാൻ പാടില്ല, പ്രവൃത്തി മറ്റൊരു വിധത്തിൽ ആകുവാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. എന്നും എല്ലായ്പ്പോഴും നല്ല ആത്മീകരായി ദൈവഭക്തരായി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ധന്യരായി. നമ്മുടെ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ ഒന്നും ഇത് സാധ്യമല്ല. യൂദായുടെ ലേഖനം 24-ാം വാക്യം, വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തനായ കർത്താവ്. നമുക്കൊരു മഹാപുരോഹിതനുണ്ട്, നമുക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, നമ്മെ പരിപാലിക്കുന്ന ഒരു സർവശക്തനുണ്ട്. അവൻ വീഴാതവണ്ണം നമ്മെ സൂക്ഷിക്കുന്നവനാണ്. ദുഷ്ടന്റെ കെണിയിൽ നിന്നും പാപത്തിന്റെ ചതിയിൽ നിന്നും എന്നും നമ്മെ വിടുവിക്കേണ്ടതിന് നാം അത്യുന്നതനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. നാം വന്നെത്തിരിക്കുന്ന കാലഘട്ടം ഒരു വല്ലാത്ത കാലമാണ്. തീമത്തിയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയാം. ബാക്കി ഭാഗങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഓർമ്മയിൽ കാണും. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയ മനുഷ്യർ സ്വസ്നേഹികളും എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഒടുവിൽ പറയുന്നത് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരും ആയിരിക്കും. ആ വിധത്തിലുള്ള ഒരു കാലത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. ഈ കാലത്ത് നമ്മുടെ പ്രവാസകാലം നാം ഭയത്തോടെ കഴിപ്പാൻ ശ്രദ്ധിക്കണം. കൊറോണ കാലം ആ സഭാമക്കളെ തന്നെ രണ്ട് തട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. കൊറോണ എന്ന മഹാമാരി ഒത്തിരി ഒത്തിരി പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഞാനതെല്ലാം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നേക്കാൾ കൂടുതൽ അതിൽ നിങ്ങൾ ജ്ഞാനമുള്ളവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ആത്മലോകത്തെ, ആത്മീയന്മാരുടെ ലോകത്തെ, ആത്മമണ്ഡലത്തെ രണ്ടായി തിരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിന്റെ ആശയം കൂടെ സൂചിപ്പിക്കാം. ഒരു കൂട്ടം ആളുകൾ ആത്മീക മന്ദതയുള്ളവരായി തീർന്നു. പ്രാർത്ഥനയില്ല, ഉപവാസമില്ല, ആരാധനയില്ല, കൂട്ടായ്മയില്ല. യോഗങ്ങൾക്കും കൂട്ടായ്മയ്ക്കും വരുവാൻ സൗകര്യം ഉണ്ടായിട്ട് പോലും മടിയുള്ളവരായി മന്ദതയുള്ളവരായി ആത്മീകത്തിൽ ക്ഷീണിച്ചിരിക്കുന്നു. എന്നാൽ വേറൊരു കൂട്ടം ആളുകളുണ്ട്. അവരാരാണെന്നറിയാമോ? ഈ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ പുത്തൻ ഊർജം പ്രാപിച്ചവരാണ്. പുതിയ കൃപ, പുത്തൻ അഭിഷേകം, ഒരാത്മാവിന്റെ നിറവ്. പ്രതികൂലങ്ങൾ അത്ര സങ്കീർണമായിരുന്നാലും, തീച്ചൂളയ്ക്ക് അത്ര ചൂടേറിയാലും, സിംഹങ്ങളുടെ ഗുഹകൾ വിശുദ്ധന്മാരുടെ മുമ്പിൽ തുറക്കപ്പെട്ടു എന്ന് വന്നാലും, ആഴിയിൽ കൂടെ കടന്നു പോകേണ്ട സാഹചര്യം ഉണ്ടായാലും, തളർന്നു പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ദൈവസഭയെ ഓർത്ത്, ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, നിങ്ങളെ ഉള്ളിൽ ക്ഷീണിച്ച് മടക്കാതിരിപ്പാൻ. പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ചു കൊള്ളണം. ഉള്ളിൽ ക്ഷീണമുണ്ടാകാൻ സാധ്യതയുണ്ട്, മടുപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്,
പിന്മാറ്റം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ച നമ്മുടെ കർത്താവിനെ എപ്പോഴും ദൈവമക്കൾ ധ്യാനിച്ചുകൊള്ളുകയും അത്യുന്നതന്റെ മറവിൽ വസിക്കുക, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുക. ഒരന്ധകാര ശക്തിക്കും നിന്റെ കൂടാരത്തോടടുക്കുവാൻ സാധ്യമല്ല. ഒരു ദുഷ്ടന്റെ പോരുകളും നിനക്ക് ഫലിക്കുകയില്ല. അതേ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ എതിരാളിയുടെ ശത്രുക്കളുടെ തന്ത്രങ്ങൾ, അവന്റെ ആയുധങ്ങൾ, നമുക്കെതിരെ പല വിധത്തിലുള്ള ആയുധങ്ങൾ അവൻ സ്വരൂപിക്കുന്നുണ്ടെങ്കിലും വ്യത്യസ്തമായ തന്ത്രങ്ങൾ മെനയുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവനോട് അടുത്തു വരികയില്ല. അവന് ദുഷ്ടന്റെ തന്ത്രങ്ങൾ ഫലിക്കയില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് ജയാളിയാണ്, നമ്മെ ജയിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. ജയിക്കുന്നവർക്കാണ് അവകാശം. ജയാളിയായ കർത്താവ് നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നാം ഒരു നാളും പരാജയപ്പെടുകയില്ല. ആ വിശ്വാസത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവമക്കൾ ആത്മീയ മുന്നേറ്റമുള്ളവരായി തീരണം. കോവിഡ് കാലമോ ഇതുപോലെയുള്ള സാംക്രമിക രോഗങ്ങൾ, മഹാമാരികൾ ഒരുപക്ഷെ ഇനിയും തുടരെ ഉണ്ടായി എന്നിരിക്കാം. വേദപുസ്തകം അങ്ങനെ പറയുന്നുണ്ട്. അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് പകർച്ചവ്യാധികൾ. ഇനിയും പിന്നാലെ പലതും ഉണ്ടായി എന്നിരിക്കാം. ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്, നിരാശരാകരുത്. ഇവയൊക്കെയും സംഭവിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പടുത്തു എന്നോർത്ത് നിങ്ങൾ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. നാം പാടിയതുപോലെ നമ്മുടെ കർത്താവ് മടങ്ങി വരാറായി. വായിച്ച തിരുവചന ഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ഹാരാനിൽ നിന്നും യാക്കോബ് തന്റെ സഹോദരനായ ഏശാവിനെ ഭയന്ന് അമ്മയുടെ വീട്ടിലേക്ക് പോകുകയാണ്. ഇതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഏശാവ് ജാതികളിൽ നിന്ന് ഭാര്യയെ സ്വീകരിച്ചു. എന്നാൽ തന്റെ മകൻ യാക്കോബിന് അങ്ങനെ സംഭവിക്കരുത് എന്നതിനാൽ ഇസഹാക്ക് പ്രത്യേക ബുദ്ധി ഉപദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതനുസരിച്ച് തന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ ഭവനത്തിലേക്ക് യാക്കോബ് യാത്ര തിരിച്ചു. ഒരു ദിവസത്തെ യാത്ര പൂർത്തിയാകുന്നു. നമ്മുടെ വായിക്കുന്നത് സൂര്യൻ അസ്തമിച്ചു. ആ ഭാഗത്ത് വായിക്കുമ്പോൾ അറിയാം സൂര്യൻ അസ്തമിച്ചു. ലൂസിൽ യാക്കോബ് വന്നപ്പോഴാണ് സൂര്യൻ അസ്തമിച്ചത്. വേദപുസ്തകം പഠിക്കുന്നവർക്ക് വേണ്ടി ഒരാത്മീക സന്ദേശം ഞാൻ ഇവിടെ പങ്കുവെക്കാം. പിന്നീട് യാക്കോബിന്റെ സൂര്യൻ ഉദിച്ചതായി നാം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 32:31. ഉൽപ്പത്തി പുസ്തകം 28 യാക്കോബിന്റെ സൂര്യൻ അസ്തമിക്കുന്നു. പിന്നീട് യാക്കോബിന്റെ സൂര്യൻ ഉദിക്കുന്നത് 32:31. ഇതിന്റെ ആത്മീയ മർമ്മം കൂടെ പ്രസ്താവിക്കട്ടെ. ലൂസിൽ വെച്ച് സൂര്യൻ അസ്തമിച്ചു. അവിടെ തുടങ്ങി യാക്കോബ് ഇരുട്ടുമായി പോരാട്ടം ആരംഭിച്ചു. അഥവാ ഇരുട്ടിന്റെ പോരാട്ടങ്ങൾ, ഇരുട്ടിന്റെ ആയുധങ്ങൾ യാക്കോബിനെതിരെ അന്ധകാര ശക്തികൾ പ്രയോഗിക്കുവാൻ തുടങ്ങി എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇവിടെ ഒരു സന്ദേശം നമുക്കുണ്ട്. എന്നും നിന്റെ സൂര്യൻ അസ്തമിച്ചിരിക്കയില്ല. എന്നും ജീവിതത്തിൽ നിരാശയായിരിക്കയില്ല. എന്നും തിന്മയായിരിക്കുകയില്ല. എന്നും കഷ്ടതയായിരിക്കുകയില്ല. എന്നും രോഗമായിരിക്കുകയില്ല. ദൈവമക്കളെ, ഇതിനെല്ലാം ഒരറുതിയുണ്ട്. കയ്പ് മാറുന്ന ദിവസമുണ്ട്, രോഗം മാറുന്ന ദിവസമുണ്ട്, ഇരുട്ടിന്റെ മേൽ ജയം ലഭിക്കുന്ന ദിവസമുണ്ട്, ഇരുട്ട് മാറി പ്രകാശം വരുന്ന ദിവസമുണ്ട്, തിന്മ മാറി നന്മ വരുന്ന ദിവസമുണ്ട്. നമ്മുടെ നീതി സൂര്യനായ കർത്താവ് ഉദിക്കുവാൻ പോകുന്നു. ഇപ്പോൾ വ്യക്തിപരമായി വ്യക്തികളുടെ മേൽ അവൻ പ്രകാശിക്കുന്നു, സഭയിൽ അവൻ പ്രകാശിക്കുന്നു. അതുകൊണ്ട് അന്ധകാര പോരുകളെല്ലാം അവന്റെ നാമത്തിൽ മാറിപ്പോകുകയും ദുഷ്ടന്റെ ശക്തികളുടെ മേൽ, ഇരുട്ടിന്റെ വ്യാപാരത്തിന്റെ മേൽ അവൻ നമുക്ക് വിജയം നൽകുകയും ചെയ്തിരിക്കുന്നു. എന്നും ഇരുട്ടായിരിക്കുകയില്ല, എന്നും തിന്മയായിരിക്കയില്ല, എന്നും രോഗമായിരിക്കുകയില്ല,
എന്നും ബലഹീനതയായിരിക്കുകയില്ല. അതിനെല്ലാം ദൈവം ഒരു അതിർത്തി അതിരി വച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് ദൈവം നമുക്കൊരു നന്മ കരുതിയിട്ടുണ്ട്. ഞാൻ ഈ രാത്രി ദൈവമക്കളുടെ ദൂത് പറയാം, കൈപ്പിന്റെ അനുഭവങ്ങളിലൂടെ പോകുന്നവർ കാണും, ശരീരത്തിൽ ക്ഷീണരെ കാണും, രോഗത്തിലൂടെ കടന്നു പോകുന്നവർ കാണും. ജോലിയില്ലാത്ത പ്രിയപ്പെട്ടവര്, എനിക്കറിയാം കുവൈറ്റിലുള്ള ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ആരുടെയും ജോലിക്ക് സ്ഥിരതയില്ല, ഏത് സമയത്തും നഷ്ടമാകാം. ജോലിയുടെ കാര്യത്തിൽ, വിസയുടെ കാര്യത്തിൽ ഒക്കെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നുണ്ടായിരിക്കും. ഞാൻ ആത്മാവിൽ വിശ്വാസത്തോടെ പറയട്ടെ, നിന്റെ സകല പ്രശ്നങ്ങൾക്കും ഒരറുതി ദൈവം വെച്ചിട്ടുണ്ട്, അതിനൊരു അതിരി ദൈവം വെച്ചിട്ടുണ്ട്, അതിന്റെ അപ്പുറത്ത് ദൈവം ഒരു നന്മ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഒരു മാറായുണ്ടെങ്കിൽ അതിനപ്പുറത്തൊരു മധുരമുണ്ട്, ഒരു കയ്പുണ്ടെങ്കിൽ അതിനപ്പുറത്തൊരു മധുരം ദൈവം വെച്ചിട്ടുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ ഭവനങ്ങളിൽ ഇരുന്നാണെങ്കിലും കരങ്ങളൊന്ന് തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്, എന്നും കഷ്ടതയുടെ തീച്ചൂടയായിരിക്കുകയില്ല. അതിന് ദൈവം ഒരതിര് നിയമിച്ചിട്ടുണ്ട്. യാക്കോബിന്റെ സൂര്യൻ ലൂസിൽ അസ്തമിച്ചു. പിന്നീട് 32 അധ്യായത്തിലേക്ക് വരുമ്പോൾ യാബോക്കുകെങ്കിൽ വെച്ചാണ് ആ സൂര്യൻ വീണ്ടും ഉദിക്കുന്നത്. ഇതിനിടയ്ക്ക് അനേക പ്രാവശ്യം സൂര്യന് അസ്തമിക്കുകയോ ഉദിക്കുകയോ ഒക്കെ ചെയ്തു കേട്ടോ. ഞാൻ പറയുന്ന ആത്മീയ സന്ദേശത്തിൽ നിങ്ങൾ നിൽക്കണം. യാക്കോബിന്റെ സൂര്യൻ പിന്നീട് ഉദിക്കുന്നത് അതേ 32 അധ്യായത്തിൽ യാബോക്കിൽ ദൈവത്തിന്റെ ദൂതനുമായി മൽപിടുത്തം നടത്തുന്നു. അവിടെ യാക്കോബ് ദൈവത്തിന്റെ ദൂതനോട് മൽപിടുത്തം നടത്തി വിജയിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ മുതൽ യാക്കോബിന്റെ പേര് പോലും മാറ്റി അവനെ ഇസ്രയേൽ എന്ന് പേര് വിളിച്ചു. കർത്താവിന് മഹത്വം. അവിടെ തുടങ്ങി യാക്കോബിന്റെ വാഗ്ദത്തങ്ങളുടെ നിവൃത്തി, അനുഗ്രഹത്തിന്റെ കലവറകൾ തുറന്നു. കർത്താവിന് മഹത്വം. നമ്മുടെ മേൽ നീതി സൂര്യനായ കർത്താവിന്റെ പ്രകാശം തട്ടുമ്പോഴാണ് നമ്മുടെ സകല പ്രശ്നങ്ങളും മഞ്ഞുപോലെ ഉരുകി മാറുന്നത്. ഒരുപക്ഷെ പർവ്വതം പോലെ, പർവ്വതത്തിന് സമാനമായ മഞ്ഞു മലയായിരിക്കാം നമ്മുടെ മുൻപിൽ ഉള്ളതെങ്കിലും നീതി സൂര്യന്റെ പ്രകാശം അതിന്മേലടിക്കുമ്പോൾ അത് ഉരുകി അനുഗ്രഹത്തിന്റെ നീരുറവയായി മാറുന്നത് പോലെ ഇന്ന് രാത്രി നീതി സൂര്യനായ കർത്താവിന്റെ വെളിച്ചം നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ, പ്രതിസന്ധിയുടെ മേൽ, കല്ലുപോലുള്ള വിഷയങ്ങളുടെ മേൽ അടിക്കേണ്ടതിന് സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ വെക്കുക. ഈ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അത് അനുഗ്രഹത്തിന്റെ ജലമായി മാറുന്നത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുവാനും കൈകൾ കൊണ്ട് തൊടുവാനും അനുഭവിച്ചറിയുവാനും സാധിക്കും. വിശ്വസിക്കുന്നവർ ഒന്നും കൂടെ ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിലെ എന്റെ പ്രധാന ചിന്താവിഷയം എന്ന് പറയുന്നത് ബെഥേലാണ്. ലൂസ് എന്ന സ്ഥലത്തിന് യാക്കോബിട്ട പേരാണ് ബെഥേൽ. ബെഥേൽ എന്ന പേരിന്റെ അർത്ഥം നമുക്കറിയാം, ദൈവഭവനം എന്നാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സഭ ബെഥേലാണ് ദൈവഭവനമാണ്. വേദപുസ്തകം പഠിക്കുന്നവർക്കും പഠിച്ചിട്ടുള്ളവർക്കും അറിയാം, സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒട്ടനവധി സാദൃശ്യങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. സഭയെ കുറിച്ചുള്ള വ്യക്തമായ വ്യക്തമായി സഭയെ കുറിച്ച് ആദ്യമായി പ്രസ്താവിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. പഴയ നിയമ വിശുദ്ധന്മാർക്കും പ്രവാചകന്മാർക്കും മറഞ്ഞു കിടന്നിരുന്ന ഒരു മർമ്മമാണ് പുതിയ നിയമ സഭ. ആ സഭയെ കുറിച്ച് പരസ്യമായി വ്യക്തമായി ആദ്യമായി പ്രസ്താവിച്ചത് യേശു ക്രിസ്തുവാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. പത്രോസിനോടുള്ള സംഭാഷണ മധ്യേ ഫിലിപ്പിന്റെ കൈസരി എന്ന സ്ഥലത്ത് യേശു തന്റെ ശിഷ്യന്മാരുമായി എത്തിയിരിക്കുന്നു. കർത്താവ് ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിച്ചു, ആളുകൾ എന്നെ കുറിച്ച് എന്താണ് പറയുന്നത്? ശിഷ്യന്മാർ കേട്ടിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അവിടെ കർത്താവിന് മുമ്പിൽ അവതരിപ്പിച്ചു. ഒടുവിൽ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ആകട്ടെ, നിങ്ങൾ എന്നെ കുറിച്ച് എന്തു പറയുന്നു? ആ ചോദ്യത്തിന് മറുപടി അപ്പോസ്തോലന്മാരെ എല്ലാം പ്രതിനിധാനം ചെയ്തുകൊണ്ട് പത്രോസ്ലീഹ പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. ഉടനെ യേശു പറയുന്നു, ബെറിയോന സിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല
സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഇത് പറഞ്ഞ ശേഷം കർത്താവ് പറഞ്ഞ വാക്യമാണ്, നീ പത്രോസ് ആകുന്നു, പെട്രോസ്, നീ ഒരു പാറ കഷണമാണ്. എന്നാൽ ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാനാണ് പെട്ര, യേശുവാണ് പെട്ര. നീ പത്രോസ് ആകുന്നു, അല്ലെങ്കിൽ പെട്രോസ് ആകുന്നു, നീ ഒരു പാറ കഷ്ണമാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ സഭയെ കുറിച്ചുള്ള പരസ്യമായ പ്രസ്പഷ്ടമായ ആദ്യ പ്രസ്താവന നടത്തിയത് യേശുക്രിസ്തുവാണ്. സഭ പണിതു എന്ന ഭൂതകാല പ്രയോഗമോ പണിയും എന്ന പണിതുകൊണ്ടിരിക്കുന്നു എന്ന വർത്തമാനകാല പ്രയോഗമോ അല്ല കർത്താവ് അപ്പോൾ പറയുന്നത്. എന്റെ സഭയെ പണിയുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം സഭയുടെ പണി തുടങ്ങിയത് എന്നാണ്? പെന്തിക്കോസ്ത് നാളിൽ 120 ആളുകൾ സെഹിയോൻ മാളിക മുറിയിൽ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് റൂഹാകുദിശ പരിശുദ്ധ അരൂപി അവരുടെ മേൽ ആവസിച്ചു. അന്നാണ് പുതിയ നിയമസഭയുടെ പണിക്ക് ആരംഭം കുറിച്ചത്. പിന്നീട് പ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ അങ്ങോട്ട് വായിക്കുമ്പോൾ ഓരോ അധ്യായത്തിലും സഭയുടെ വളർച്ചയെ കുറിച്ച് പരിശുദ്ധാത്മാവ് പ്രതിപാദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പോകട്ടെ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പുതിയ നിയമത്തിൽ ദൈവസഭയ്ക്ക് അതെ നിഴലായി സാദൃശ്യമായി അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് വീട്, താമസ സ്ഥലം, നിവാസ സ്ഥാനം എന്നുള്ളത്. അതെ, വീട്, കെട്ടിടം എന്നതിനൊക്കെ പുതിയ നിയമത്തിന്റെ മൂലഭാഷയായ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം ഒയ്ക്യോസ് എന്ന പദമാണ്. ഒയ്ക്യോസ് എന്ന വാക്കിന്റെ അർത്ഥം നിവാസ സ്ഥാനം. എങ്കിൽ ബെഥേൽ അഥവാ ദൈവസഭ ആരുടെ നിവാസ സ്ഥാനമാണ്? ആരുടെ താമസ സ്ഥലമാണ്? ദൈവമക്കളെ, വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ അധിവാസ കേന്ദ്രമാണ് ദൈവത്തിന്റെ സഭ. ഓരോ വിശ്വാസിയുടെ ഹൃദയം കർത്താവിന്റെ നിവാസ സ്ഥാനമാണ്. ഓരോ ദൈവവൈതലിന്റെയും ഭവനാന്തരീക്ഷം എന്ന് പറയുന്നത് അത്യുന്നതന്റെ നിവാസമുള്ള സ്ഥലമാണ്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ സഭയായി വിവിധ ഇടങ്ങളിലാണെങ്കിലും ഒരേ ആത്മാവിന്റെ കണ്ണികളാൽ ബന്ധിക്കപ്പെട്ടവരായി നാം ഇന്ന് രാത്രി ആയിരിക്കുകയാണ്. നാം എല്ലാവരും ദൈവത്തിന്റെ നിവാസമാണ്, ദൈവത്തിന്റെ വീടാണ്, ദൈവത്തിന്റെ താമസ സ്ഥലമാണ്, ദൈവത്തിന്റെ ഒയ്ക്യോസ് ആണ് എന്ന് നാം മനസ്സിലാക്കണം. ബെഥേൽ ദൈവത്തിന്റെ ഭവനം. ലൂസ് ബെഥേലായി മാറി. ഈ ബെഥേലിനെ കുറിച്ച് അല്ലെങ്കിൽ ബെഥേലിൽ എന്തൊക്കെ ഉണ്ട് എന്നതിനെ കുറിച്ചൊന്ന് സൂചിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ബെഥേലിൽ പല കാര്യങ്ങളുണ്ട് ദൈവമക്കളെ, എല്ലാം വിശദീകരിക്കാനുള്ള നേരം നമ്മുടെ മുൻപിൽ ഇല്ല. ബെഥേലിൽ വെച്ചാണ് യാക്കോബിന് ദർശനം ഉണ്ടാകുന്നത്. കർത്താവിന് മഹത്വം. ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് സ്വർഗത്തോളം എത്തുന്ന ഒരു കോവണി. ആ കോവണിയിൽ കൂടെ ദൂതന്മാര് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. കോവണിയുടെ അങ്ങ് മുകളിൽ, അതേ സ്വർഗത്തിൽ, യഹോവയായ ദൈവം നിന്നുകൊണ്ട് യാക്കോബിനോട് സംസാരിക്കുന്നു. അവിടെ യാക്കോബിനോട് സംസാരിക്കുന്ന ഭാഗത്തു നിന്ന് ഞാൻ ഒരു ആത്മീക ചിന്ത, അതെ, ഒരു ദൂത് പറഞ്ഞ് മുന്നോട്ട് പോകാം. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെയും നിന്റെ പിതാവായ ഇസഹാക്കിന്റെയും ദൈവമാകുന്നു. എന്നാൽ മറ്റു ചില ഭാഗങ്ങൾ വരുമ്പോൾ യാക്കോബിനെ കൂടെ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മളും പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഉച്ചരിക്കാറുണ്ട്, ഉദ്ധരിക്കാറുണ്ട്, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കാറുണ്ട്. പറയാൻ വളരെ എളുപ്പമാണ്, ദൈവമക്കളെ, സ്തോത്രം. കേൾക്കാൻ വളരെ സുഖകരമാണ്. അതെ, അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമേ, ഞങ്ങളുടെ ദൈവമേ എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയൊരു രഹസ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ പറയുന്നതൊക്കെ വെറും അർത്ഥരഹിതമായ പദങ്ങളല്ല, അതിനൊക്കെ വളരെ
അബ്രഹാം എന്നാണ് അതിന്റെ അർത്ഥം. അബ്രഹാമിന്റെ വിശ്വാസത്തോടും അബ്രഹാമിന്റെ അനുസരണത്തോടും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ തുലനം ചെയ്യുമ്പോൾ നാം എത്രയോ മൈലുകൾ അബ്രഹാമിൽ നിന്നും അകലെയാണ്, അബ്രഹാമിന്റെ വിശ്വാസത്തിൽ നിന്ന് അകലെയാണ്, അബ്രഹാമിന്റെ അനുസരണത്തിൽ നമ്മൾ അകലെയാണ് നിൽക്കുന്നത്. ഈ രാത്രി പരിശോധിക്കണം. ഞാനിവിടെ ഒരു ദൂത് ദൈവമക്കളോട് പറയട്ടെ, നാമും നമ്മുടെ അത്ഭുതവും തമ്മിലുള്ള അകലം, നാമും നമുക്ക് വേണ്ടിയുള്ള അടയാളവും തമ്മിലുള്ള അകലം, നാമും നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയും തമ്മിലുള്ള അകലം മൈലുകളില്ല, അനുസരണത്തിന്റെ അകലമാണ്. ഈ രാത്രി എത്ര പേർക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്? എന്റെ അത്ഭുതവും ഞാനുമായിട്ടുള്ള അകലം എന്ന് പറയുന്നത് അനുസരണത്തിന്റെ അകലമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ പല ദൈവമക്കൾ പ്രാർത്ഥിച്ചപ്പോൾ ഉച്ചരിച്ചതുപോലെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ പകരുന്നതിന് തടസ്സമായി, വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടുന്നതിന് തടസ്സമായി, നമ്മുടെ ആത്മീയ മുന്നേറ്റത്തിന് തടസ്സമായി എന്തെങ്കിലും കുറവുകൾ നമ്മിൽ ഉണ്ടെങ്കിൽ അവയെ ഒന്ന് പരിഹരിച്ച് അനുസരണത്തിന്റെ പൂർണ്ണതയിലേക്ക് വരുവാൻ നാം നമ്മെ തന്നെ ദൈവസന്നിധാനത്തിങ്കൽ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. അബ്രഹാമിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവരുടെ, വിശ്വസിക്കുന്നവരുടെ ദൈവം എന്നർത്ഥം. അടുത്തത് ഇസഹാക്കിന്റെ ദൈവം. ഇസഹാക്കിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? കരുതുന്നവനായ ദൈവം, യഹോവ ഹിരേ, അവൻ കരുതുന്ന ദൈവമാണ്. അവിടെയും പരിശുദ്ധാത്മാവ് നമുക്ക് സന്ദേശം പങ്കു അത് കൈമാറുന്നുണ്ട്, പങ്കുവെക്കുന്നുണ്ട്. അതെ, ഭാരപ്പെടുന്ന ദൈവമക്കൾ, നിരാശരിയിരിക്കുന്നവർ, ഇന്ന് രാത്രി ധൈര്യപ്പെടുവീൻ. യഹോവ ഹിരേ, നിങ്ങൾ ആവർത്തിച്ച് പറ, എന്റെ ദൈവം കരുതുന്ന ദൈവമാണെന്ന് പറ. നീ നെഗറ്റീവായുള്ള ചിന്തകൾ വിട്, ഇനി ശരിയാകി ഇനി മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല, ഒരു നന്മ ഉണ്ടാകുകയില്ല, ഒരു അനുഗ്രഹം വരികയില്ല, ഞാൻ ആകെ തളർന്നിരിക്കുന്നു, എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല എന്നുള്ള നെഗറ്റീവ് ആശയം വിട്ടുകളഞ്ഞിട്ട് പോസിറ്റീവായിട്ട് ഈ രാത്രി ചിന്തിക്കൂ. എന്റെ ദൈവം കരുതുന്ന ദൈവമാണ്, ഈ സഹാക്കിന്റെ ദൈവം കരുതുന്ന ദൈവം, യഹോവ ഹിരേ, അവൻ എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഒന്നാമത്തേത് യാക്കോബിന്റെ ദൈവം എന്നുള്ളതാണ്. യാക്കോബിന്റെ ദൈവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ദൈവം. യാക്കോബിന്റെ ജീവിതത്തിൽ ഒത്തിരി ബലഹീനത വശങ്ങൾ ഉണ്ടാവാം, അവയൊന്നും ചൂണ്ടിക്കാണിപ്പാൻ നമ്മളാരും ആളല്ല. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭക്തന്മാരുടെ, വിശുദ്ധന്മാരുടെ ജീവിതത്തിലുണ്ടായ ന്യൂനതകളെ ചൂണ്ടിക്കാണിപ്പാൻ നമ്മളാരും ശക്തരല്ല, നമ്മളതിന് ആളുകൾ അതിന് കഴിവുള്ളവരുമല്ല. അതുകൊണ്ട് ന്യൂനതയിലേക്കല്ല നാം ശ്രദ്ധിക്കേണ്ടത്, ബലഹീനതയിൽ താങ്ങിയ ദൈവത്തെ നമ്മൾ ഇന്ന് രാത്രി കാണുക. ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലേക്ക്, ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ, ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഇന്നായിരിക്കുന്ന അവസ്ഥയല്ല നിങ്ങൾ കാണേണ്ടത്, പുറകോട്ട് നോക്കണം. പുറകോട്ട് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, എന്റെ ദൈവം എന്റെ കഷ്ടതയിൽ എനിക്ക് തുണയായിരുന്നു. അനുഭവമുള്ള ദൈവമക്കൾ ദൈവത്തിൽ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. എന്റെ ദൈവം എന്റെ വേദനയിൽ എനിക്ക് ആശ്വാസമായിരുന്നു, ദൈവം എന്റെ രോഗത്തിൽ സൗഖ്യമായിരുന്നു, ദൈവം എന്റെ ആവശ്യങ്ങളിൽ സമ്പത്തായിരുന്നു, ദൈവം എന്റെ ഇരുട്ടിൽ വെളിച്ചമായിരുന്നു. എത്ര ദൈവമക്കൾക്ക് അങ്ങനെ പറയാൻ സാധിക്കും? കരങ്ങൾ തട്ടി ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാം. കഷ്ടതയിൽ തുണയായി, വേദനയിൽ ആശ്വാസമായി, ബലഹീനതയിൽ ബലമായി, രോഗത്തിൽ സൗഖ്യമായി, ഇല്ലായ്മയിൽ സമ്പത്തായി. ഇന്നോളം ജയകരമായി നടത്തിയ കർത്താവിനെ നാം സന്തോഷത്തോടെ സ്തുതിക്കണം. ബേഥേലിൽ വെച്ചാണ് യാക്കോബിന് ദർശനമുണ്ടാകുന്നത്. നോക്കണം, ഭയം വന്ന് തന്നെ മൂടുന്നു, ഇരുട്ട് വ്യാപരിക്കുന്നു, ഏകാന്തതയിൽ തനായിരിക്കുന്നു, സഹായിപ്പാൻ ആരുമില്ല, ആശ്വാസത്തിന്റെ വാക്കുകൾ പറയുവാൻ ആരുമില്ല, കൂട്ടിനൊരു സഖിയില്ല. താൻ ഇതുവരെ തന്റെ ഭവനത്തിൽ അപ്പനോടുകൂടെ, തന്റെ അമ്മയോടുകൂടെ, ജ്യേഷ്ഠ സഹോദരനോടുകൂടെ, ആ ഭവനത്തിലുള്ള ദാസീദാസന്മാരോടുകൂടെ ഒക്കെ താൻ വളരെ സുഖലോലുപനായി ജീവിച്ചു വന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഇപ്പോൾ ഇതാ ഏകനായി ഏകാന്തതയിൽ എല്ലാവരും ആരും കൈവിടപ്പെട്ടു പോയി എന്ന് തോന്നത്തക്ക നിലയിൽ ഇരുട്ട് മൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചത്? തനിക്ക് സ്വർഗീയ ദർശനമുണ്ടായി. ഇവിടെ ഒത്തിരി പരിശുദ്ധാത്മാവ് ഒത്തിരി 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 ചിന്തകൾ നമുക്ക് തരുന്നുണ്ട്.
ദൈവമക്കളെ നമ്മളെല്ലാവരും അവഗണിക്കപ്പെടുമ്പോൾ, ഏകരായാണെന്ന് തോന്നുമ്പോൾ, സഹായമറ്റു എന്ന് തോന്നുമ്പോഴാണ് അത്ഭുതങ്ങളുടെ ദർശനം നമ്മുടെ മുൻപിൽ ഉണ്ടാകുന്നത്. പത്മോസിൽ യോഹന്നാനെ നിങ്ങൾ നോക്കുക, ഏകാന്ത തടവിൽ തന്നായിരിക്കുന്നു. അനേക കുറ്റവാളികളുടെ തലയോട്ടുകളും അസ്ഥികഷ്ണങ്ങളും ആ ദ്വീപിൽ ചിതറിക്കിടപ്പുണ്ട്. കഴുകന്മാരുടെ ശബ്ദവും പക്ഷികളുടെ കളകള നാദവും മാത്രമേ അവിടെ കേൾക്കുവാനുള്ളൂ. എന്നാൽ യോഹന്നാൻ കർത്തൃ ദിവസം വന്നപ്പോൾ ആത്മവിവശനായി, ആത്മപൂർണനായി. ഇവിടെ ദൈവമക്കളോട് ഞാനൊരു പാഠം പറയാം, ഒരു പ്രബോധനം പറയാം. പത്മോസ് ദ്വീപിൽ പഞ്ചാംഗമില്ല, പത്മോസ് ദ്വീപിൽ കലണ്ടറില്ല, പത്മോസ് ദ്വീപിൽ ഡേയും ഡേറ്റും മന്തും ഒക്കെ അറിയിക്കുന്ന ക്ലോക്കോ വാച്ചോ അങ്ങനെയുള്ള സൗകര്യങ്ങളോ ഒന്നും പത്മോസിലില്ല. പിന്നെ എങ്ങനെയാ കർത്തൃ ദിവസം തിരിച്ചറിഞ്ഞത്? ഒരാത്മീകന് കർത്തൃ ദിവസം തിരിച്ചറിയാം. എന്നാൽ ആരാധനയുടെ മഹത്വവും കൂട്ടായ്മയുടെ മഹത്വവും ദൈവമക്കളുള്ള തമ്മിലുള്ള സംസർഗത്തിന്റെ ലൂടെയുള്ള ജീവനും മനസ്സിലാക്കുവാൻ കഴിയാത്ത ആളുകൾ ആരാധനാ ദിവസത്തെ അവഗണിക്കുകയും സഭായോഗങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ കരയല്ലാതെ നമുക്ക് മറ്റൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഏകനായി കഴിയുന്ന യോഹന്നാന് അതേ പത്മോസ് ദ്വീപിൽ കിടക്കുന്ന നേരത്ത് കർത്തൃ ദിവസം തനിക്ക് മനസ്സിലായി, താൻ ആത്മപൂർണനായി, താൻ ഏകനാണ്, കൂടെ മുഴങ്കാലും അടക്കാൻ ഒരാളില്ല, ആശ്വാസത്തിന്റെ സന്ദേശം പറഞ്ഞു തരാൻ ഒരാളില്ല, അത് കൂട്ടായ്മയുടെ കരം കൊടുക്കുവാൻ ഒരാളില്ല, ഒന്നിച്ച് മുഴങ്കാലും മടക്കാൻ വേറൊരാളവിടെ ഇല്ല. എങ്കിലും താൻ ആത്മാവിലായി. ആത്മാവിലായപ്പോൾ എന്ത് സംഭവിച്ചു? തനിക്ക് ദർശനങ്ങൾ ഉണ്ടായി. ആദ്യം ദർശനം കാണുന്നതിന് മുൻപ് താൻ ഒരു ശബ്ദം കേട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. വെളിപ്പാട് ഒന്നിൽ ശബ്ദം കേട്ടപ്പോൾ താൻ കേട്ട ശബ്ദം എന്തെന്നറിയേണ്ടതിന് താൻ തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ എന്താണ് കണ്ടത്? യേശു ക്രിസ്തുവിനെ കണ്ടു. മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, ഏഴ് നക്ഷത്രങ്ങളെ വാലങ്കയിൽ പിടിച്ചിരിക്കുന്നവൻ, നിലവിളക്കുകളുടെ നടുവിൽ ഊലാവുന്നവൻ, അവന്റെ തലയും തലമുടിയും ഹിമത്തോളും വെണ്മയുള്ളത്, അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്തത്, അവന്റെ ശബ്ദം പെരുവള്ളത്തിന്റെ ഇരച്ചൽ പോലെ, അവന്റെ കാലുകൾ ഉലയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യം. മഹത്വപൂർണനായ കർത്താവിന്റെ ദർശനമാണ് ആത്മാവിൽ നിറഞ്ഞപ്പോൾ യോഹന്നാൻ ഉണ്ടായത്. അല്ലാതെ ആത്മനിറവുണ്ടാകുമ്പോൾ കെട്ടിടമല്ല കാണുന്നത്, ആത്മനിറവുണ്ടാകുമ്പോൾ തോട്ടമല്ല കാണേണ്ടത്, ആത്മനിറവുണ്ടാകുമ്പോൾ പുത്തം പുത്തം ജോലികളും ഉദ്യോഗത്തിലെ മുന്നേറ്റങ്ങളും അല്ല കാണേണ്ടത്. പരിശുദ്ധാത്മാവിൽ ഒരു ദൈവവേദൻ നിറഞ്ഞു കഴിയുമ്പോൾ അവൻ കാണുന്നത് കർത്താവിന്റെ മഹത്വമാണ് കാണുന്നത്. ഇന്ന് രാത്രി ഈ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുൻപ് സകല ദൈവമക്കളും യേശുവിന്റെ മഹത്വം കണ്ടിട്ട് വേണം എഴുന്നേൽക്കാൻ. ഞങ്ങൾ അവന്റെ മഹത്വം കണ്ട സാക്ഷികൾ എന്ന് അപ്പോസ്തോലന്മാര് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ സാക്ഷീകരിപ്പാൻ സാധിക്കട്ടെ യേശുവിന്റെ മഹത്വം നാം ദർശിക്കുക. പ്രതികൂല സാഹചര്യത്തിലാണ് പലപ്പോഴും ദൈവമക്കൾ, ആത്മീകരായ ആളുകൾ ബലപ്പെടുന്നത്, പ്രബലരായി തീരുന്നത്. യാക്കോബിന്റെ പ്രതികൂല സാഹചര്യത്തിൽ താൻ ഏകനായപ്പോൾ ആരും കൂട്ടിനും കൂട്ടായ്മയ്ക്കും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇരുട്ട് വന്ന് മൂടിയ നേരത്ത് തനിക്ക് സ്വർഗീയമായ ദർശനം ലഭിച്ചു. അങ്ങനെയെങ്കിൽ ബേഥേലിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നമുക്ക് വേഗം ഒന്ന് പരിശോധിക്കാം. ഒന്ന്, ബേഥേലിൽ ആരാധനയുണ്ട്. ഞാനിവിടെ ബേഥേൽ എന്ന് ഉദ്ദേശിക്കുന്നത് ലൂസ് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലത്തെ അല്ല. ബേഥേൽ ദൈവത്തിന്റെ ഭവനമാണ്, ബേഥേൽ ദൈവത്തിന്റെ സഭയാണ്. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ അത്യുന്നതന്റെ നഗരത്തെ, അതെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ഏതാണ് അത്യുന്നതന്റെ നഗരം? ഏതാണ് പരിശുദ്ധന്റെ നിവാസം? അത് ദൈവത്തിന്റെ സഭയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവസഭയാണ്. അങ്ങനെയെങ്കിൽ ബേഥേലിൽ, ദൈവസഭയിൽ, ദൈവഭവനത്തിൽ ആരാധനയുണ്ടായിരിക്കണം. ആരാധന ചടങ്ങുകളായി അധപ്പതിക്കാൻ പാടില്ല. എന്നാൽ നാം വന്നെത്തിയിരിക്കുന്ന ഈ കാലഘട്ടം ചടങ്ങുകളായി ആരാധന അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഭാഗികമായിട്ടെങ്കിലും
ശരിയായിരിക്കും. എല്ലായിടത്തും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുണ്ട്, എന്നാൽ ഒരു ചടങ്ങായി ആചരിക്കുന്നവരുമുണ്ട്. ഞായറാഴ്ച ആചരിക്കുന്നവരുണ്ട്, വെള്ളിയാഴ്ച ആചരിക്കുന്നവരുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, ബെഥേലിലെ ആരാധന ചടങ്ങായി അധപ്പതിച്ചു പോകുവാൻ പാടില്ല, അത് ജീവനുള്ളതായിരിക്കണം. അതെ, ഫിലിപ്പിയായിലെ ജയിലിൽ ഉണ്ടായ ആരാധനയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവർ അത് തന്നെ ഒരു ഒത്തിരി 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 ആത്മീയ ചിന്തകളുള്ള ഒരു ഭാഗങ്ങളാണ്. ശരീരം മുഴുവൻ അടികളേറ്റ് മുറിവേറ്റവരായി. ഒന്ന് കുറെ കോലിനാലുള്ള 40 അടി പൗലൂസ് 5 വട്ടം കൊണ്ടു. 195 അടികൾ പൗലൂസ് 5 പ്രാവശ്യമായി തന്റെ ശരീരത്തിലേറ്റു. അതിൽ ഒന്ന് ഫിലിപ്പിയിൽ വെച്ചാണ്. ഫിലിപ്പിയിൽ വെച്ച് പൗലൂസും ശീലാസും അടികളേറ്റ് ശരീരം മുറിയപ്പെട്ടവരായി. അകത്തെ തടവറയിൽ കൈകളിൽ ചങ്ങല ധരിച്ച് കാലുകൾ ആമത്തിൽ പൂട്ടി ഇങ്ങനെ കിടക്കുന്ന നേരത്ത് എന്താണ് സംഭവിച്ചത്? അർദ്ധരാത്രിയിൽ, സ്തോത്രം, ജീവിതത്തിന്റെ അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി. അവർ പാടി സ്തുതിക്കുവാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ഞാൻ എന്റെ ചിന്തയിൽ പറയാം, കയ്യിലെ ചങ്ങല അവർ ടാമറിനായി ഉപയോഗിച്ച് കാണും. ആ ചങ്ങല കിലുക്കിക്കൊണ്ടായിരിക്കാം അവർ ദൈവത്തെ ആരാധിച്ചത്. നിന്റെ കഷ്ടത ഒരു ടാമറിനായി മാറട്ടെ, നിന്റെ പ്രതികൂലം ഒരു ടാമറിനായി മാറട്ടെ. നിന്റെ കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും പ്രതികൂലത്തിന്റെയും മധ്യത്തിൽ ആരാധിക്കാൻ തയ്യാറായാൽ കയ്യിലെ ബന്ധനം അഴിയും, കാലുകൾ ആമത്തിൽ നിന്ന് സ്വതന്ത്രമാകും. മാത്രമല്ല, നീ കിടക്കുന്ന ജയിലുണ്ടല്ലോ, അതിന്റെ അടിത്തറയെ ദൈവം തമ്പുരാൻ പിടിച്ചു കുലുക്കും. പിന്നീട് താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ജയിൽ പുള്ളികൾ ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നെന്നാണ്. പൗലുസും ശീലാസും ജയിലിലായ നേരത്ത് തമ്മിൽ പിറുപിറുക്കുകയല്ല ചെയ്തത്, തമ്മിൽ പഴിഞ്ഞു പചാരുകയല്ല ചെയ്തത്. ശീലാസ് ഒരിക്കലും പൗലുസിനോട് ചോദിച്ചില്ല, എന്തിനാ പൗലൂസേ ആ ഭൂതം ബാധിച്ച സ്ത്രീയെ സൗഖ്യമാക്കാൻ പോയത്, അവരവരുടെ വഴിക്ക് പോവുകയല്ലായിരുന്നോ എന്നൊന്നും ശീലാസ് പറഞ്ഞില്ല. അവരാത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാത്തു. പുറത്ത് ശുശ്രൂഷയിലും ഐക്യത, അകത്താരാധനയിലും ഐക്യത, കാരാഗ്രഹത്തിനകത്തായാലും അവിടെയും ഐക്യത. ഏക മനസ്സും ഏക ഹൃദയവുമുള്ളവരായി അവർ ദൈവത്തെ ആരാധിച്ചപ്പോഴാണ് കയ്യിലെ ചങ്ങല അഴിഞ്ഞു വീണു, കാല് സ്വതന്ത്രമായി. മറ്റ് ജയിൽ പുള്ളികൾ ഇവരെ ശ്രദ്ധിപ്പാൻ തുടങ്ങി. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും അന്ന് മനസാന്തരപ്പെട്ടു, അവര് സ്നാനപ്പെട്ടു, ഫിലിപ്പിയിലെ സഭ വളരാൻ തുടങ്ങി. പോകട്ടെ, ഞാൻ ആ ഭാഗവും വിടുന്നു. നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ബന്ധനത്തിൽ കിടക്കുന്നവരെ, ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തുന്നതായിരിക്കണം. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ ഉറങ്ങിക്കിടന്ന ജയിൽ പുള്ളികൾ അർദ്ധരാത്രിയിൽ ഉണരുവാനുണ്ടായ കാരണം എന്താണ്? ഭൂമി കുലുക്കം കൊണ്ടാണോ? ഭൂമി കുലുങ്ങി, അതൊക്കെ ശരിയാണ്. പക്ഷേ ഭൂമി അതിന്റെ പ്രകമ്പനങ്ങളൊന്നും ബിൽഡിങ്ങുകളെ ബാധിച്ചിട്ടില്ല. പിന്നെയോ, ആരാധകരെയാണ് ഇവർ ശ്രദ്ധിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ ആരാധന ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്തുന്നതായിരിക്കണം. ചില സഭകളിലെ ആരാധനയൊക്കെ എന്ന് പറഞ്ഞാല് ഉണർന്നു വന്നവനെ കൂടെ ഉറക്കി വിടുന്ന, താരാട്ട് പാടി ഉറക്കുന്നത് പോലെ ഉറക്കി വിടുന്ന ആരാധനയാണ്. എന്നാൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്, കുവൈറ്റിലുള്ള എല്ലാ പന്തക്കോസ്ത് സഭകളും അവിടെ നടക്കുന്ന ആരാധന എന്ന് പറയുന്നത് വലിയ ഉത്സവം പോലെയാണ്. ഉത്സവ തിമർപ്പോടെയാണ് ജനങ്ങൾ ഇറങ്ങി വരുന്നത്. നമ്മുടെ ഓരോ സഭായോഗം കഴിഞ്ഞും ഇറങ്ങി വരുമ്പോൾ ഒരു ഉത്സവ തിമർപ്പോടെ ഇറങ്ങി വരണം. കർത്താവിന് മഹത്വം. ദൈവസഭയിൽ നിരന്തരം ആരാധനയുണ്ടായിരിക്കണം. ഇനി ബെഥേലിലെ ഉണ്ടായിരുന്ന രണ്ടാമത്തെ കാര്യം, അവിടെയുള്ള കല്ലുകളിൽ എണ്ണ ഒഴുകിക്കൊണ്ടിരുന്നു. കല്ലുകൾ എന്ന് ഞാൻ പറയുന്നില്ല, കല്ലിൽ. കർത്താവിന് സ്തോത്രം. യാക്കോബ്, ലൂസിൽ ഒത്തിരി കല്ലുകൾ ഉണ്ടായിരുന്നു, പക്ഷേ യാക്കോബ് തിരഞ്ഞെടുത്തത് ഒരു കല്ലാണ്. എന്തിനാണ് യാക്കോബിൽ തിരഞ്ഞെടുത്തത്? തനിക്ക് തലയണയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കല്ലാണ് താൻ തിരഞ്ഞെടുത്തത്. കൂർത്ത് മൂർത്തതിനെയും മൂർച്ചയുള്ളതിനെയും അതെ മിനുസമില്ലാത്തതിനെയും ഒന്നും ഇവിടെ യാക്കോബിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ സഭയ്ക്കകത്തും അങ്ങനെ കൂർത്തതും മൂർത്തതും മുനയുള്ളതും പക്വത വരാത്തതും പാകം വരാത്തതും മിനുസപ്പെടാത്തതുമായ കല്ലുകൾ വന്നാൽ
എന്നും കല്ലുകടിയായിരിക്കും, എന്നും പ്രശ്നങ്ങളായിരിക്കും. ദൈവത്തിന്റെ ദാസന്മാർക്ക് ആശ്വാസമായിരിക്കേണ്ടതിന് പകരം ദൈവത്തിന്റെ ദാസന്മാർക്ക് മുള്ളുകളായി ഭവിക്കുന്ന ആളുകളുമുണ്ട്. എന്നാൽ യാക്കോബ് തിരഞ്ഞെടുത്ത കല്ലിനെ നിങ്ങൾ ശ്രദ്ധിക്കുക, തലവെക്കാൻ കൊള്ളാവുന്ന, തലയണയായി ഉപയോഗിക്കുവാൻ കൊള്ളാവുന്ന ഒരു കല്ലാണ് യാക്കോബ് തിരഞ്ഞെടുത്തത്. ഞാനും നിങ്ങളും സഭയോടുള്ള ബന്ധത്തിൽ ആരാണ്? 1 Petros 2:4-6 നിങ്ങൾ കുറിച്ചിട്ട് പിന്നീട് വായിക്കണം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ല്, ജീവനുള്ള കല്ല് യേശു ക്രിസ്തുവാണ്. എന്നിട്ട് പിന്നെ പറയുക, അവന്റെ അടുക്കൽ നിങ്ങൾ വന്നിട്ട് ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ യാഗം കഴിക്കേണ്ടതിന് പണിയപ്പെടുന്നു. സഭയിലെ ഓരോ വിശ്വാസിയും ശിലാ ഒരു അത് പാറ കഷണങ്ങളാണ്, കൊച്ചു കൊച്ചു ശിലകളാണ്. ഈ ശിലകളെ ചേർത്ത് വെച്ചാണ് സഭ പണിതിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. നമ്മൾ സ്വയമേവ ജീവനില്ല, നമുക്ക് ജീവൻ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള കഴിവ് നമുക്കില്ല. എന്നാൽ നമ്മെ ചേർത്ത് വെച്ചിരിക്കുന്നത് ജീവനുള്ള കല്ലിനോടാണ്, അത് ക്രിസ്തുവാണ്. ആ കല്ലിൽ നിന്ന് ജീവൻ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇലക്ട്രിക് വൈദ്യുത ശക്തി കടന്നു പോകുന്ന ഒരു വയറിനോട് 100 ബൾബുകൾ ഘടിപ്പിച്ചാലും 100 ബൾബ് പ്രകാശിക്കും. ഇതുപോലെ പവർ സ്റ്റേഷനിൽ നിന്ന് പവർ ഒഴുകി ഒഴുകി വന്ന് ബൾബുകൾ പ്രകാശിക്കുന്നു, പങ്ക കറങ്ങുന്നു, മോട്ടർ വർക്ക് ചെയ്യുന്നു, ഫാക്ടറി പ്രവർത്തിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് പോലെ ജീവനുള്ള ശിലയായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും ജീവന്റെ വ്യാപാരം ഓരോ വിശ്വാസികളിലേക്ക് ഒഴുകി വന്ന് നാം എല്ലാവരും ജീവനുള്ള കല്ലുകളായി പണിയപ്പെട്ടിരിക്കുന്നു. നാം ആത്മീയ യാഗം കഴിപ്പാൻ വേണ്ടി വാർദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുക, യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് ഈ കല്ല് നാട്ടി നിർത്തി താൻ അതിന്മേൽ എണ്ണ ഒഴിച്ചു. അപ്പം ബെഥേലിലെ ശിലയിൽ ഒന്നും കൂടി എടുത്തു പറയട്ടെ, ബെഥേലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശിലയിൽ എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അഹരോന്റെ ശിരസിൽ നിന്ന് ഒഴുകുന്ന എണ്ണ, അഹരോന്റെ ശിരസിൽ നിന്ന് ഒഴുകുന്ന അഭിഷേകം, അത് താടിയിലൂടെ ഒഴുകി വസ്ത്രത്തിന്റെ വിളിമ്പ് വരെ ഒഴുകുന്നത് പോലെ ഈ കല്ലിന്റെ മുകൾ തൊട്ടടിഭാഗം വരെയും എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സഭയിൽ ബെഥേലിൽ ദൈവത്തിന്റെ മന്ദിരത്തിലുള്ള മുഴുവൻ ശിലകളിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ വ്യാപാരം ഉണ്ടാകും. സ്തോത്രം. നിർജീവനായ ഒരു വിശ്വാസിയെ കൊണ്ട്, ചത്ത ഒരു വിശ്വാസിയെ കൊണ്ട് ഒരുപക്ഷെ കുറെ പണം തന്നേക്കും, പക്ഷേ അവനെ കൊണ്ട് സഭയ്ക്ക് വേണ്ട പ്രയോജനമില്ല. മറിച്ച് ആത്മനിറവുള്ളവരാണ്, ആത്മ അഭിഷേകമുള്ളവരാണ്, ആത്മശക്തി ഉള്ളവരെയാണ് ഇന്ന് സഭയ്ക്ക് ആവശ്യം. ഇന്ന് രാത്രി നാം ശാന്തമായിട്ടൊന്ന് ചിന്തിക്കുക, അന്യഭാഷയിൽ പാടിയിട്ട് കാലങ്ങൾ എത്രയായി, അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചിട്ട് നാളുകൾ എത്രയായി. ഒരു കാലത്ത് പ്രാർത്ഥിക്കാനിരുന്നാൽ പ്രാർത്ഥന നിൽക്കുന്നില്ല, അന്യഭാഷയിലേക്ക് പ്രവേശിക്കുന്നു, പിന്നെ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നു. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ മനുഷ്യരോടല്ല, അവൻ ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ താൻ പോലും അത് തിരിച്ചറിയുന്നില്ല, എന്നാൽ അവൻ ആത്മീക മർമ്മങ്ങളാണ് സംസാരിക്കുന്നത്. വല്ലതും പറയുവല്ല, അവൻ ആത്മീക മർമ്മങ്ങൾ സംസാരിക്കുകയാണ്. ശാന്തമായി ഒരു നിമിഷം ദൈവമക്കൾ ചിന്തിച്ചു നോക്കണം, എത്ര കാലമായി നിങ്ങൾ ആത്മാവിൽ പാടിയിട്ട്, എത്ര കാലമായി അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചിട്ട്. എന്റെ വാത്സല്യമുള്ള സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തിലേക്കൊന്ന് മടങ്ങി വരാം, നമുക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം തേടാം. എന്നെ ഒന്നും കൂടെ നിറയ്ക്കണമേ, എന്നെ ഒന്നും കൂടെ അഭിഷേകം ചെയ്യണമേ, എനിക്കൊരു പുതിയ കൃപ തരണമേ, ഈ കോവിഡ് കാലത്ത് ഒരു ഇരട്ടി ബലം എന്നെ ധരിപ്പിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ഇന്ന് രാത്രി കർത്താവിനോട് പ്രാർത്ഥിപ്പാൻ കഴിയുമോ? സഭാ മന്ദിരത്തിലെ എല്ലാ ശിലകളിലും എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. കർത്താവിന് സ്തോത്രം. എണ്ണയെ കുറിച്ച് ഇനി ഞാൻ ദീർഘമായി സംസാരിപ്പാൻ നേരമില്ല. അതേ ബഥേലിൽ ഉണ്ടായിരിക്കേണ്ട 3-ാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? അവിടെ പ്രാർത്ഥനയുണ്ടെന്നുള്ളതാണ്. യാക്കോബ് പ്രാർത്ഥിച്ചു. എല്ലാം വിശദീകരിക്കാൻ എനിക്ക് സാധ്യമല്ല. ബഥേലിൽ പ്രാർത്ഥനയുണ്ട്. ഇതാ കുവൈറ്റിലുള്ള ദൈവമക്കൾ ഈ മഹാമാരിയുടെ കാലത്ത്
മൂന്ന് ദിവസങ്ങൾ വേർതിരിഞ്ഞ് ഉപവാസവും പ്രാർത്ഥനയുമായിരിക്കുകയാണ്. ബെഥേലിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. വ്യക്തിഗത ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. മോർ പ്രയർ മോർ പവർ, ലെസ് പ്രയർ ലെസ് പവർ, നോ പ്രയർ നോ പവർ. ആര് പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥനയുടെ അളവനുസരിച്ച് ദൈവശക്തി നമ്മിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ടിരിപ്പീൻ. ഞാൻ ആ ഭാഗത്തെ ഇങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്, ഒരു കോഴി തന്റെ മുട്ടയുടെ മേൽ പൊരുന്നിരിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദൽ പ്രാർത്ഥിച്ചിട്ടേച്ച് പോകല്ലേ, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ നീ പൊരുന്നിരിക്കണം. സ്തോത്രം സ്തോത്രം. കോഴി 15 ദിവസം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നില്ല, 16 കഴിഞ്ഞ് പോകുന്നില്ല, 18 ദിവസം കഴിഞ്ഞ് പോകുന്നില്ല, 21 ദിവസവും കോഴി മുട്ടയുടെ മേൽ പൊരുന്നിരിക്കുകയാണ്. 10 ദിവസം ഇരുന്നു, ഒന്നും സംഭവിച്ചില്ല. 15 ദിവസം ഇരുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. ആളുകൾ ഉപവസിച്ചു, ഒന്നും സംഭവിച്ചില്ല. 21 ഇരുന്നു, ഒന്നും സംഭവിച്ചില്ല. 40 ഇരുന്നു, ഒന്നും സംഭവിച്ചില്ല. അല്ലയോ കൂട്ടു വിശ്വാസി, പ്രാർത്ഥന നിർത്തിക്കണയരുത്. നിന്റെ വിഷയത്തിന്മേൽ നീ പൊരുന്നിരിക്ക പൊരുന്നിരിക്ക പ്രാർത്ഥനയുടെ ചൂട് കൊടുത്തുകൊണ്ടിരിക്കെ നിശ്ചയമായും ഇതാ ആ കോഴിമുട്ടയ്ക്കകത്തൊരു അനക്കം തുടങ്ങുന്നു. ഇതാ അതിന്റെ തോട് പൊട്ടുന്നു. അതിൽ നിന്ന് പുതിയ പുതിയ കോഴിക്കുഞ്ഞുങ്ങൾ വെളിയിലേക്ക് വരുന്നു. ഇതൊരു യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ നിന്റെ വിഷയങ്ങളുടെ മേൽ പ്രാർത്ഥനയുടെ ചൂട് കൊടുത്തുകൊണ്ടിരുന്നാൽ ഒരു ദിവസം ദൈവത്തിന്റെ സമയത്ത് നിശ്ചയമായും അത് കൂടുപൊട്ടി വെളിയിൽ വരും. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. ദർശനങ്ങൾ പൂർത്തീകരിക്കപ്പെടും. വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടും. വിശ്വാസമുള്ള അനുഭവമുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി ഒന്നും കൂടെ ഹല്ലേലൂയ പറയാം. പ്രൈസ് ഗോഡ്. അപ്പോൾ നാം ശ്രദ്ധിക്കുക, ബെഥേലിൽ എന്തുണ്ട്? പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയുണ്ടായിരിക്കണം. വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. 4, ബെഥേലിൽ ഏകാന്തതയിൽ വസിക്കുന്ന ഭക്തന് യഹോവയുടെ സാന്നിധ്യമുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് ഈ ദൂത് അങ്ങ് ഏറ്റെടുക്കണം. ദൈവമക്കൾ ദൂത് കേൾക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നതിന്റെ അർത്ഥം നിങ്ങളത് സീല് വെച്ച് സ്വന്തമാക്കുകയാണ്. ഏകാന്തതയിൽ, ബെഥേലിലെ ഏകാന്തതയിൽ ദൈവ സാന്നിധ്യം യാക്കോബ് അനുഭവിച്ചു. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ തീയിൽ കൂടെ കടക്കേണ്ടി വന്നാൽ വെന്തു പോകുകയല്ല, നീ നദിയിൽ കൂടെ കടക്കുമ്പോൾ നദി നിന്നെ മുക്കിക്കളയത്തില്ല. എത്ര ദൈവമക്കൾക്ക് വിശ്വാസമുണ്ട് ഈ കാര്യങ്ങളിൽ? പ്രൈസ് ദ ലോർഡ്. അവന്റെ സാന്നിധ്യം നാം അനുഭവിക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏറ്റവും ആനന്ദം നൽകുന്നത് ദൈവ സാന്നിധ്യമാണ്. മനസ്സിലായോ? വീട് നിറച്ച് പൊന്നുണ്ടെങ്കിലും, വീട് നിറച്ച് സമ്പത്തുണ്ടെങ്കിലും, നോക്കത്താത്ത നിലയിൽ നിലങ്ങൾ വസ്തുക്കൾ ഉണ്ടെങ്കിലും ഇതൊന്നും ശാശ്വതമല്ല. അതൊന്നും ഒരു ആത്മീയനെ സന്തോഷിപ്പിക്കുന്ന വിഷയമല്ല. ആത്മീയനറിയാം ഇതെല്ലാം മായയാണ്, ഇതൊന്നും നിലനിൽക്കുന്നതല്ല, ഇതെല്ലാം കൈവിട്ടു പോകുന്നതാണ്. എന്നാൽ ദൈവ സാന്നിധ്യം നമുക്കുണ്ടെങ്കിൽ ആ സാന്നിധ്യമാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. കർത്താവിന് മഹത്വം. ഞാനൊരു ഉദാഹരണം 2 വാചകത്തിൽ പറയാം. ഭക്തനായ ഇയ്യോബ് ദൈവത്തിന്റെ വചനം വിട്ട് ഒന്നും തന്നെ പറവാൻ, ഞാൻ പണ്ടേ പറയുന്ന ആളല്ല, ഇപ്പോഴും അങ്ങനെ കഥകൾ പറയുവാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. ദൈവത്തിന്റെ ഭക്തനായിരുന്ന ദാസനായിരുന്ന യോബ് തനിക്കെല്ലാം നഷ്ടപ്പെട്ടു. തന്റെ മക്കൾ നഷ്ടപ്പെട്ടു, തന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കളുടെ ഭവനങ്ങൾ നഷ്ടപ്പെട്ടു, തന്റെ ശരീരം തന്റെ ആരോഗ്യം തനിക്ക് നഷ്ടപ്പെട്ടു. പ്രൈസ് ഗോഡ്. എന്നാൽ നിങ്ങൾക്കറിയാവോ ഒരു മർമ്മം പറയാൻ, ഞാൻ എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ഇയ്യോബിന് ഒന്നും നഷ്ടപ്പെട്ടില്ല. സ്തോത്രം. ഒന്നും കൂടെ ഞാൻ എടുത്തു പറയാം, സകല ദാനങ്ങളും ഇയ്യോബിന് നഷ്ടമായി. സകല ദാനങ്ങളും ഇയ്യോബിന് നഷ്ടമായി, എന്നാൽ ദാതാവ് നഷ്ടപ്പെട്ടില്ല. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാ ഇയ്യോബ് പറഞ്ഞത്, കഷ്ടതയുടെ തീച്ചൂടയിലൂടെ പോകുന്ന നേരത്തും മനുഷ്യൻ അത് തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു എന്നും ഇയ്യോബ് പറഞ്ഞിട്ടുണ്ടെങ്കിലും താൻ പറയുന്നത്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു.
എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹ സഹിതനായിട്ട് അവനെ കാണും. ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിക്കുക, ദൈവ സാന്നിധ്യത്തിൽ വസിക്കുക, മായയായതിനെ ഉപേക്ഷിച്ച് കളയുക. നാം ആനന്ദിക്കേണ്ടത്, സന്തോഷിക്കേണ്ടത് ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ്. കർത്താവിന് സ്തോത്രം. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാനുണ്ട്. അപ്പോൾ ദൈവസഭയിൽ ദൈവ സാന്നിധ്യമുണ്ട്. ഈ അവബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. കമ്മിറ്റി കൂടുമ്പോഴും, ജനറൽ ബോഡി കൂടുമ്പോഴും, കണക്ക് അവതരിപ്പിക്കുമ്പോഴും, കണക്ക് വായിക്കുമ്പോഴും, അത് കേൾക്കുമ്പോഴും ഒക്കെ ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ സഭയാണ്, ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നുള്ള ബോധം, അവബോധം നമ്മെ എപ്പോഴും ഭരിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത കോവണി ബഥേലിലുണ്ട്. കണ്ണുകൊണ്ട് കാണാൻ, പുറമേയുള്ള കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല. എന്നാൽ യാക്കോബ് അകക്കണ്ണുകൊണ്ടാണ് കണ്ടത്. ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം വെച്ചിരിക്കുന്ന ഒരു കോവേണി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ദൈവസഭയ്ക്ക് സ്വർഗവുമായി എപ്പോഴും ബന്ധം ഉണ്ടായിരിക്കണം. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭൂമി ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ നിങ്ങൾ ചിന്തിച്ചു കൊള്ളുവീൻ. അപ്പോൾ ഭൂമിയിലുള്ള ചിന്തകളല്ല, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. സ്വർഗവുമായി നമുക്ക് എപ്പോഴും ഒരു ബന്ധം ഉണ്ടായിരിക്കണം. കർത്താവിന് മഹത്വം. ഇനി അടുത്തത്, ബേഥേലിൽ ദൈവിക വാഗ്ദത്തങ്ങളുണ്ട്. യഹോവയായ ദൈവം യാക്കോബിനോട് വാഗ്ദത്തം കൊടുത്തു. യാക്കോബിന് മാത്രമല്ല, അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ യാക്കോബിന്, യാക്കോബിനോട് യഹോവയായ ദൈവം ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ ബേഥേലിൽ വാഗ്ദത്തങ്ങളുണ്ട്, ബേഥേലിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുണ്ട്, ബേഥേലിൽ ദൈവത്തിന്റെ നിയമങ്ങളുണ്ട്. കർത്താവിന് സ്തോത്രം. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ഈ ദൈവസഭയുടെ ഒരു ഭാഗമായി തീരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. ജീവനുള്ള ശിലയോട് നമ്മെ കൂടെ ചേർത്ത് പണിയുവാൻ ദൈവത്തിന് പ്രസാദമുണ്ടായല്ലോ. എങ്കിൽ ആരാധന മുടങ്ങാതിരിക്കുക. സ്തോത്രം. പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുക. പ്രാർത്ഥന നിരന്തരായിരിക്കുക. ഏകാന്തതയിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുക. കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത സ്വർഗീയ ബന്ധം നഷ്ടപ്പെട്ടു പോകാതെ നിരന്തരം കാത്തു സൂക്ഷിക്കുക. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുക. ദൈവിക അനുഗ്രഹങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യുക. പോരാ, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകിയാൽ മറ്റുള്ളവരെയും അനുഗ്രഹിക്കുന്നവരും ആയിരിപ്പീൻ. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. യാക്കോബ് ബഥേലിൽ, ബഥേലിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നാണ് അല്പമായി നാം ചിന്തിച്ചത്. ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി, നന്മയായി, വിടുതലായി ഭവിക്കട്ടെ. ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നന്മയായി, അനുഗ്രഹമായി, സൗഖ്യമായി ഭവിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം ഈ രാത്രി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഭവിക്കട്ടെ. അതിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വളരെ ഗ്രഹിക്കപ്പെട്ടതായ ദൈവിക സന്ദേശം ആത്മാവിൽ സംസാരിച്ചു.